വെൽക്കം ടു മൂവി പ്രാൻ. മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മമ്മൂട്ടി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം. ഇടയ്ക്കിടെ തന്റെ സിനിമാ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം പങ്കുവച്ച് എത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. മമ്മൂട്ടി അവിസ്മരണീയമാക്കിയ നിരവധി കഥാപാത്രങ്ങളും ചിത്രങ്ങളും ഇന്നും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വെള്ള നിറത്തിലുള്ള പൈജാമയും കുർത്തയും ധരിച്ച് കണ്ണടയും ചായക്കപ്പുമായി ഇരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി പങ്കുവച്ചത്. ടേക്കിംഗ് ദി ബാക്ക് സീറ്റ്സ് എന്നാണ് ചിത്രത്തിന് താരം നൽകിയ ക്യാപ്ഷൻ. 71 വയസ്സിലും ചെറുപ്പം നിലനിർത്തുന്ന താരത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് കമന്റുകൾ ഏറെയും വന്നിരിക്കുന്നത്. എന്നാൽ മമ്മൂട്ടി അഭിനയ ജീവിതം നിർത്താൻ പോകുന്നുവെന്ന് സൂചനയാണോ നൽകിയിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് സിനിമാ ഗ്രൂപ്പുകളിൽ അടക്കം സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ ഫ്ലോപ്പ് ആയിരുന്നു. ഈ വർഷം പുറത്തിറങ്ങിയ താരത്തിന്റെ ആദ്യ സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങൾ IFFK ലഭിച്ചെങ്കിലും തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. തെലുങ്ക് ചിത്രം ഏജന്റും വൻ പരാജയമായിരുന്നു. ഇതോടെ അഭിനയ ജീവിതത്തിൽ നിന്ന് താരം മാറി നിൽക്കുമെന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായാണ് നിർമ്മാണ രംഗത്തെ കടന്നതെന്നും പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല മമ്മൂട്ടി ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതെന്ന പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണിത്. ഇതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു, ടേക്കിംഗ് ദി ബാക്ക് സീറ്റ്സ്. എന്തുകൊണ്ട് ഇങ്ങനൊരു തലക്കെട്ട്? ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇങ്ങനെയായിരുന്നു. മമ്മൂക്ക തന്റെ അഭിനയ ജീവിതം നിർത്താനുള്ള സൂചന നൽകി കഴിഞ്ഞു. മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് വെള്ളിത്തിരയിൽ മമ്മൂക്ക ജീവൻ നൽകി. അതുമാത്രമല്ല, ഇനി എന്നിൽ നിന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്യാനില്ല. കാരണം മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി മമ്മൂക്ക ചെയ്തു കഴിഞ്ഞു. ഒട്ടേറെ എഴുത്തുകാർ, പ്രഗത്ഭരായ സംവിധായകൻ, നിർമ്മാതാക്കൾ എല്ലാവരോടൊപ്പവും സഹകരിച്ചു കഴിഞ്ഞു. പിന്നെ പുതുമുഖ പ്രതിഭകൾ. സിനിമ ഒരു പ്രൊഫഷനായി വികാരമായി നെഞ്ചിലേറ്റ് ചെറുപ്പക്കാർക്ക് വേണ്ടി അദ്ദേഹം വഴിമാറാൻ പോകുന്നതിന്റെ സൂചനയാകാം ഇന്നലെ ഇട്ട ഈ പോസ്റ്റ് അർത്ഥമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. ടേക്കിംഗ് ദി ബാക്ക് സീറ്റ്സ്, ഈ ഒരു ക്യാപ്ഷൻ ഒരുപാട് അർത്ഥമുണ്ട് എന്ന് തോന്നുന്നത്, ഒരു നടൻ എന്ന നിലയിൽ സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം മമ്മൂക്ക ചെയ്തു കഴിഞ്ഞു. ഇനി സിനിമയിൽ നിന്ന് മാറി നിൽക്കാം എന്നൊരു തീരുമാനം കൂടി ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ ടേക്കിംഗ് ദി ബാക്ക് സീറ്റ്സ് എന്ന മമ്മൂക്കയുടെ ക്യാപ്ഷന് എന്നാണ് മറ്റൊരു കമന്റ്. അതേസമയം കണ്ണൂർ സ്കോഡ്, കാതൽ ദി കോർ എന്നീ സിനിമകളാണ് മമ്മൂട്ടിയുടേതായി ഇനി റിലീസിനൊരുങ്ങുന്നത്. GOBP സംവിധാനം ചെയ്ത കാതൽ ചിത്രത്തിന് റിലീസ് ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. റോബി വർഗീസ് രാജിന്റെ സംവിധാനത്തിലാണ് കണ്ണൂർ സ്കോഡ് ഒരുങ്ങുന്നത്. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മമ്മൂട്ടിയുടെ ഉമ്മ ഫാത്തിമ ഇസ്മയിൽ അന്തരിച്ചത്. വൈക്കം ചേമ്പിൽ പരേതനായ ഇസ്മയിലിന്റെ ഭാര്യയായിരുന്നു ഫാത്തിമ. മകൻ വെള്ളിത്തിരയിൽ വിസ്മയം കാട്ടി വളരുമ്പോഴും സാധാരണ ചുറ്റുപാടുകളെ ഏറെ സ്നേഹിച്ച് ജീവിച്ച ഉമ്മയായിരുന്നു ഫാത്തിമ. പലപ്പോഴും മമ്മൂട്ടിയും ഉമ്മയും തമ്മിലെ അടുപ്പം മലയാളികളുടെ ചർച്ചകളുടെ ഭാഗമായിരുന്നു. മമ്മൂട്ടി ഏറ്റവും ആദരവോടെ കണ്ടിരുന്ന വ്യക്തിയാണ് ഉമ്മ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. 93 വയസ്സായിരുന്നു ഫാത്തിമ ഇസ്മയിലിന്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഖബറടക്കം ചേമ്പ് മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ വെച്ചാണ് നടന്നത്. വൈക്കം ചേമ്പിൽ ഇസ്മയിൽ ഫാത്തിമ ദമ്പതികളുടെ മകനായാണ് മമ്മൂട്ടിയുടെ ജനനം. ഇബ്രാഹിം കുട്ടീസ്, കരിയ, ആമിന, സൌദ, ഷാഫിന എന്നിവരാണ് സഹോദരങ്ങൾ.